ഹായ് ഹലോ, ഞാൻ ഗുരു സോമസുന്ദരം. ഞാനിപ്പോൾ പകലും പാതിരാവുന്നു ഒരു മൂവി വരുകിற മാർച്ച് 3-ാം തീയതി റിലീസ് ആവുന്നു. ചാക്കോച്ചൻ അവരോട് അഭിനയിച്ചിട്ടുണ്ട്. അജയ് വാസുദേവ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോകുളം ഗോപാലൻ സാർ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എഴുത്തുകാരർ നിഷാദ് ഗോയ, അതാണ്. നല്ലൊരു റൈറ്ററാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് ഒരു ത്രില്ലറാണ്. മ്യൂസിക് രണ്ടാട്കളാണ്. സോങ്സ് എല്ലാം സ്റ്റീഫൻ ദേവസി ചെയ്തിട്ടുണ്ട്. സാംസിയസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. സാംസിയസ് കുറിച്ച് പറഞ്ഞാൽ എൻ്റെ തമിഴ് മൂവി വഞ്ചകര ഉള്ളക്കുന്ന ഒരു മൂവി 2016 വന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാംസിയസ് ആണ്. നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞ വിക്രം വേദ തൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. മാർച്ച് 3-ാം തീയതി തിയേറ്ററിൽ ഒന്ന് കാണുക, വിജയിപ്പിക്കുക. അജയ് സാർ തന്നെ വിളിച്ചു. ഫസ്റ്റ് വിളിച്ചിട്ട് ഇതുപോലെ ഒരു ക്യാരക്ടറുണ്ട്. ഇത് അത് വന്ന് ഒരു പോണ കൊല്ലത്ത് മുന്തിന് വന്നു, 2021 ആ സമയത്ത് സംസാരിച്ചു ഇതുകുറിച്ച്. പിന്നെ ലേറ്ററായിട്ട് അത് ഷൂട്ടിംഗ് തുടങ്ങി, പരിപാടിയെല്ലാം തീർന്നു. നിങ്ങളുടെ ക്യാരക്ടർ ചില ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. പിന്നെ അപ്പോൾ വളരെ തിരക്കിലുണ്ടായിരുന്നു പോണ കൊല്ലത്തിൽ. അപ്പോൾ ആ സമയത്തിൽ ഹൈ റേഞ്ചിൽ തന്നെ ഈ ഷൂട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഒരു കഥയാണ്. അജയ് സാർ ഇതുകുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സ്ട്രോങ് സ്റ്റോറിയാണിത്. സോ പ്രേക്ഷകരിൽ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇതിൽ ജാനകിരാമൻ ഒരു നല്ല സ്റ്റൈലിഷ്ഡ് പോലീസ് റോൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് എന്ത് എവിടെയാണ് ഇത് ഈ ക്യാരക്ടർ സ്റ്റാൻഡ് ആവുന്നു? ഹീറോ സൈഡ് സ്റ്റാൻഡ് ആവണോ, ഇല്ല വില്ലൻ സൈഡ് സ്റ്റാൻഡ് ആവണം, അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കണോ? സോ ഇതുപോലെ നിറയെ ചാലഞ്ചസ് ഉണ്ട്. ഇത് ഒരു ഷാഡി ക്യാരക്ടറാണ്. ഇത് എന്ത് ഒരു സന്ദർഭവാദിനും തമിഴിൽ ഒരു വാക്കുണ്ട്, നമുക്ക് ഇത് തന്നെ സമയം ഈ സമയത്തിൽ നമ്മൾ നോക്കിക്കാം. സോ അതുപോലെ ഒരു ക്യാരക്ടറാണിത്. മാർച്ച് 3-ാം തീയതി ഇത് തിയേറ്ററിൽ എത്താൻ പോകുന്നു. പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണുക, വിജയിപ്പിക്കുക.